വടകരയിലെ ഗ്രീൻ ടെക്നോളജി തെരഞ്ഞെടുപ്പ് പൊടിക്കൈ ആണെന്ന ആരോപണവുമായി യൂത്ത് ലീഗ് രംഗത്ത്. പ്രതിഷേധ യോഗത്തിൽ വടകരയിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ല എന്നും ഇവർ വ്യക്തമാക്കി. എല്ലാ അഞ്ചു വർഷം കൂടുമ്പോഴും ഇത്തരം പൊടിക്കൈകൾ സംഘടിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ അഞ്ചു വർഷം മുൻപ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപാണ് BOT കെട്ടിടം നാടിന് തുറന്നുകൊടുത്ത നാടകം അരങ്ങേറിയത്. മുനിസിപ്പൽ ചെയർമാന്റെ ചേംബറിൽ ആ ഉദ്ഘാടന ഫോട്ടോ തൂങ്ങി കിടക്കുന്നു. അതല്ലാതെ പൊതുഖജനാവിന് എന്ത് നേട്ടമാണ് ഇതിൽ നിന്നും ഉണ്ടായത് എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും ഇവർ പറഞ്ഞു. വടകര JT റോഡിലെ ഒന്തം ഓവർബ്രിഡ്ജ് പരിസരങ്ങളിൽ മാലിന്യ കാഴ്ച സ്ഥിര സംഭവമാണ്. അതേപോലെ നഗരത്തിന്റെ പല സ്ഥലങ്ങളിലും മാലിന്യങ്ങൾ കുന്നുകൂടിക്കിടപ്പുണ്ട്. കരിമ്പനപ്പാലം ജനതയുടെ തീരാശാപമാണ് കരിമ്പനത്തോട് മാലിന്യ പ്രശ്നം. നാളിതുവരെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കോടിക്കണക്കിന് രൂപ ലഭ്യമായിട്ടും കരിമ്പനത്തോട് നിവാസികൾക്ക് ശാശ്വത പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. എടോടി മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് സഹകരണ ആശുപത്രി വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിവരുന്ന മാലിന്യ ജലം ശാസ്ത്രീയമായി ശുദ്ധീകരിച്ച് ഒഴുക്കാനുള്ള പദ്ധതിയോ സമഗ്ര അഴുക്കുചാൽ പദ്ധതിയോ നഗരസഭയ്ക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഇവർ പറഞ്ഞു. ഒന്തം ഓവർബ്രിഡ്ജ് പരിസരത്ത് നടന്ന പ്രതിഷേധത്തിൽ യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് ഷാനവാസ് ബക്കർ, മുൻ വടകര മണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി M ഫൈസൽ, മുൻ മുനിസിപ്പൽ യൂത്ത് ലീഗ് സെക്രട്ടറി റഫീഖ് PTK, മുനീർ സേവന, അനസ് കെ, സിറാജ് CK, ഷാജഹാൻ, സലാം, ഉമറുൽ ഫാറൂഖ് എന്നിവർ സംസാരിച്ചു. ഏറ്റവും നല്ല തമാശയുള്ള ഒരു വാർത്ത കേൾക്കാനും കാണാനും ഇടയായി. സംസ്ഥാനത്തെ ഏറ്റവും നല്ല മാലിന്യമുക്ത നഗരസഭ എന്ന ഒരു തമാശക്കുള്ള അവാർഡ് മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങിയ വടകര നഗരസഭ. കാരണം വടകര മുനിസിപ്പാലിറ്റിയിലേക്ക് പോകുന്ന പ്രധാന വഴികൾ ഈ ചന്തപ്പറമ്പിലൂടെയുള്ളതും നമ്മുടെ JT റോഡ് ഒന്നം ഓവർ ബ്രിഡ്ജും കൂടെയുള്ള വഴികളൊക്കെ ഏറ്റവും കൂടുതൽ മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. 1000 കോണി എന്ന് പറയുന്ന ഈ ചന്തയിലൂടെ വടകര മുനിസിപ്പാലിറ്റിയിലേക്ക് കാലാകാലങ്ങളായി യാത്ര ചെയ്യുന്ന ഇടവഴിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിലെല്ലാം ലഹരി പദാർത്ഥങ്ങളും മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വടകര മുനിസിപ്പാലിറ്റിയുടെ മുൻവശം തന്നെ മാലിന്യ കൂമ്പാരങ്ങളാണ്. ഇതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാനും കബളിപ്പിക്കാനും വടകര മുനിസിപ്പാലിറ്റിയും സർക്കാരും നടത്തിയ ഈ കള്ളത്തരവും ഈ നീചമായ പ്രവൃത്തി വടകരയിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് ഞങ്ങളിത് പ്രത്യാശിക്കുകയാണ്. ഇതുപോലെയായിരുന്നു 5 വർഷങ്ങൾക്ക് മുമ്പ് സഖാവ് കോടിയേരി ബാലകൃഷ്ണനെ കൊണ്ട് വടകരയിലെ BOT കെട്ടിടം ഉദ്ഘാടനം ചെയ്യിച്ച് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് BOT കെട്ടിടം പെട്ടെന്ന് തന്നെ ഒരു ദിവസം ഉദ്ഘാടനം ചെയ്യിച്ച് ഈ നാടിന് സമർപ്പിച്ചു. എന്നിട്ട് എന്തുണ്ടായി? ഈ 5 വർഷക്കാലവും ഈ BOT കെട്ടിടം കൊണ്ട് ഈ വടകര മുനിസിപ്പാലിറ്റിക്കോ ഈ നഗരസഭയ്ക്കോ യാതൊരുവിധ പ്രയോജനവും ഇല്ല എന്ന് മാത്രമല്ല, ആ കെട്ടിടം ഇപ്പോഴും തുരുമ്പെടുക്കുകയാണ്. ഇതുപോലെ വരുന്ന തെരഞ്ഞെടുപ്പെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ ഗിമ്മിക്കും ഓരോ തമാശയും കൊണ്ട് വടകര നഗരസഭ ഈ വടകരയിലെ ജനങ്ങളെ വീണ്ടും വീണ്ടും കബളിപ്പിക്കുകയും പറ്റിക്കുകയും ചെയ്യുകയാണ്. ഇത് ഇവിടെയുള്ള ജനങ്ങൾ തിരിച്ചറിയണമെന്നും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നഗരസഭയെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ ഈ വടകരയിലെ ജനങ്ങൾ ഒരുങ്ങുകയാണെന്നും മുനിസിപ്പാലിറ്റി ഓർക്കുന്നത് നല്ലതാണ്. ആയതിനാൽ ഈ നഗരസഭയുടെ ഈ നിറികെട്ട ഈ പ്രവർത്തനത്തിനും ഈ പരിപാടിക്കുമെതിരെ വടകര മുനിസിപ്പാലിറ്റി യൂത്ത് ലീഗ് ശക്തമായ സമര പരിപാടിയും പ്രക്ഷോഭങ്ങളുമായി മുന്നിട്ടിറങ്ങുമെന്ന് ഇതിനാൽ ഞാൻ വടകര മുനിസിപ്പാലിറ്റി യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. വരും ദിവസങ്ങളിൽ സമരങ്ങളുടെ കോലാഹലങ്ങൾ തന്നെ ഈ മുനിസിപ്പാലിറ്റി കാണേണ്ടി വരുമെന്നും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്.